ഞാൻ പറഞ്ഞു വരുന്നത് എന്ന ആ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരുടെ ഭർത്താവ് കിരൺ ഒരു ഗവണ്മെൻറ് ഓഫീസറാണ് അപ്പം ഇപ്പോഴുള്ള അച്ഛനമ്മമാരോട് എനിക്ക് ഒന്നേ പറയാണല്ലോ ആദ്യം ഞാൻ അത് അവിടെ നിന്ന് തുടങ്ങാം ഒരു പെൺകുട്ടിക്ക് കല്യാണം ആലോചിക്കുന്ന സമയത്ത് എപ്പോഴും ആദ്യം ചോദിക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണോ ഗവൺമെൻറ് ജോലിയുണ്ടോ ഗവൺമെൻറ് ജോലി ഉണ്ടായിട്ടൊന്നും നല്ല മനുഷ്യനല്ലെങ്കിൽ ഇതുപോലുള്ള ഭീകരമായിട്ടുള്ള വസ്തുക്കളെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടിക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത് അതിപ്പം മനസ്സിലായല്ലോ ഇത് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് ആദ്യം പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം അവരെ വളർത്തുന്ന സമയത്ത് നമ്മുടെ സംസ്കാരം എല്ലാം മുറുക പിടിച്ചുകൊണ്ട് മോഡേൺ എമ്യൂണിറ്റീസ് എല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടേതായിട്ടുള്ള ചില പാരമ്പര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് അവരെ വളർത്തുക രണ്ടാമത് അവരോടുകൂടെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ച് ഒരു കർഷകനാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കർഷകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിലും തൂമ്പെടുത്ത് ഇന്ന് ഏതെങ്കിലും ഒരു കർഷകൻ്റെ ഭാര്യനെ വെട്ടിക്കുന്നു അല്ലെങ്കിൽ ശ്രീധനത്തിന് വേണ്ടി തല്ലിക്കുന്നു എന്നുള്ളത് ഞാൻ ഇതുവരെ എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല അങ്ങനെ നിങ്ങളെ ആർക്കെങ്കിലും നിങ്ങൾക്കത് അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല ഒരു പാ ജനറലി നോക്കിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ അവർ ജീവന് വില കൊടുക്കുന്നുണ്ട് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവനെപ്പോലുള്ള ഈ നെറുകെട്ടവന് ഈ കിരണെപ്പോലുള്ളവൻ അവന് എനിക്കെത്രയോ സുഹൃത്തുക്കളുണ്ട് ഈ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കാരണം ഞാൻ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഒന്നടക്കം പറയുകയാണെങ്കിൽ അവരൊക്കെ അതിനകത്ത് പെടും കാരണം അവരൊക്കെ ഈ ജനസമൂഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം പലപ്പോഴും അവർ എന്നോട് പറയാനുണ്ട് സാറേ ചിലപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വരും ഇത്ര പൈസ കളക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾ തന്നെ എങ്ങനെയാണ് ഈ ജനങ്ങളുടെ അടുത്ത് നിന്ന് എന്തിനാണ് ഇവനെ പിടിക്കുന്നത് അല്ലെങ്കിൽ അവനെ പിടിച്ചിട്ട് പെറ്റിയടിക്കുന്ന സമയത്ത് മനസ്സ് വേദനിക്കാറുണ്ട് എന്ന് പറയുന്ന ഓഫീസേഴ്സിന് എനിക്കറിയാം അത് വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സും അസിസ്റ്റൻ്റ് വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സും എം ബി എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആ മനുഷ്യത്തെ കാണിക്കുന്ന ആളുകളുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവനെപ്പോലൊരുത്തൻ ആ യൂണിഫോമിൻ്റെ വില കളയാൻ വേണ്ടിയിട്ട് കോളിംഗ് ക്ലാസ് തൊട്ട് ഫോട്ടോ എടുത്തിട്ട് അടിച്ചിട്ട് നല്ല പെൺകുട്ടിയെ കൊല്ലം ഇനി ഇവന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ഒരു പെണ്ണിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയാണ് നമ്മൾ തല്ലിക്കൊല്ലേണ്ടത് ഒരു കൂടെ ഇനി ഇവൻ്റെ ഈ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അവരോട് ആ അതുപോലുള്ള അച്ഛനമ്മമാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കുട്ടികളെ ആദ്യം ഓരോ അച്ഛനമ്മമാരും ചെയ്യേണ്ട കാര്യമുണ്ട് എനിക്കൊരു പെൺകുട്ടിയില്ല എനിക്കൊരു ആൺകുട്ടിയാണ് ഉള്ളത് അവന് മുപ്പത്തൊന്ന് വയസ്സായിരിക്കുന്നു ഞാനിപ്പോൾ അവന് പെണ്ണാന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പൈസ അവന് സ്ത്രീധനം വേണ്ട ഒരു പൈസയും വേണ്ട കാരും വേണ്ട എല്ലാം അവൻ്റെ അടുത്തുണ്ട് നല്ലൊരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നമ്മുടെ മോളായിട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഇത് പരസ്യമായിട്ട് പറയേണ്ടത് കാരണം ഞങ്ങൾ പൊന്നുപോലെ നോക്കും നമുക്ക് പെൺകുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കറിയാം ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ ഉള്ള ഒരുത്തനാണ് വിസ്മയുടെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു കൊടുത്ത് ഇനി ഞാൻ ആ വിസ്മയുടെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു കൊടുത്ത കിരണല്ല ഞാൻ ആദ്യം പറയുന്നു കിരണെ ഉണ്ടാക്കിയ ആ തണ്ടയും തള്ളയാണ് ഞാൻ പറയുന്നത് കാരണം അവനെ വളർത്തിയത് അവനെയും വളർത്തിയിരിക്കുന്ന എന്താണ് ഇതുപോലെ ഒരു കച്ചവട ചരക്കാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്ത്രീ സ്ത്രീധനം ചോദിച്ചത് എൻ്റെ മോനെ എൻ്റെ മോൻ ചോദിക്കില്ല എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് എങ്ങനെയായിരുന്നു മോനെ ഒരിക്കലും സ്ത്രീധനം ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലതില്ല ഈ പാലക്കാട് സൈഡിലും പട്ടാമ്പി സൈഡിലും ഞങ്ങൾക്ക് ആ സ്വഭാവമില്ല ഞങ്ങൾ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ട്രിവാറ്റത്തു നിന്നാണ് വി നമ്പർ പോതഡ് ഫോർ ഇറ്റ് അപ്പം അങ്ങനെയുള്ള സ്ഥലം ഇത് ഒരു സ്ഥലത്ത് ഗവൺമെന്റ് പോലും നിയമം നിയമ നിയമം പോലും പറയുന്നു അത് ചെയ്യാൻ പാടില്ല എന്നിട്ടും അത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ ആ കൊച്ചിന് എന്തെല്ലാം കൊടുത്തു അച്ഛനമ്മമാര് എന്നിട്ട് അച്ഛക്കൻ്റെ കൂടെ നൂറുപാവിൻ്റെ പണ്ടവും സ്ഥലവും കൊടുത്ത് ആ കൊച്ചിൻ്റെ സന്തോഷത്തിന് വേണ്ടി സുന്ദരിയായിട്ടുള്ളൊരു നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി അതിന് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലും സമ്മതിക്കാതെ എക്സാമിനേഷൻ പോകാൻ പറ്റാതെ ലാസ്റ്റിൽ ആ അവളുടെ ചേട്ടൻ എന്ന് പറയുന്നത് കേട്ടായിരുന്നു ആയിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ആരെ വിളിച്ചെന്നറിയാൻ ഈ പത്ത് ഈ ലക്ഷങ്ങളോളം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഭർത്താവ് ഒരു ആയിരം രൂപ കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന സമയത്ത് മക്കളെ നിങ്ങളൊക്കെ എനിക്ക് കമൻ്റുകൾ അടിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും നിങ്ങൾ നിങ്ങളോടൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഇരുന്നിട്ട് ഓരോരുത്തർക്ക് ഞാൻ റിപ്ലൈ തരാം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരാത്തിൻ്റെ ഒരു ഫ്ലോ പോവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ തയും തള്ളാണ് ഞാൻ പറയുന്നത് ഈ കിരൺ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അവരാലോചിക്കണ്ടേ ഇത് ഈ വന്നിരിക്കുന്ന കുട്ടിയും ഇവരെ പോലെ തന്നെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയാണെന്നുള്ളത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കരയാൻ വേണ്ടിയിട്ട് അവിടെ അപ്പുറത്തൊരു അച്ഛനും അമ്മയും സഹോദരനും ഉണ്ട് എന്നുള്ളത് ഇവരാലോചിച്ചു അപ്പോൾ ആ ചെറുക്കനെ വളർത്തിയിരിക്കുന്നത് തന്നെ നീ പഠിക്കടാ നീ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഗവൺമെന്റ് പി എസ് സി എക്സാമിനേഷൻ പാസ്സായിട്ടൊരു ഗവണ്മെന്റ് ജോലി ഉണ്ടാക്കുക അത് കഴിഞ്ഞാൽ നിന്നെ വെച്ചിട്ട് ഞാൻ കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞ തന്ത ആയിരിക്കും ഇവന്റെ തന്ത അതാണ് ഈ പ്രശ്നം അപ്പം അതുകൊണ്ട് പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത് ആൺകുട്ടികളുടെ അച്ഛനമ്മമാർ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് കുട്ടികളെ വളർത്തിയില്ലെങ്കിൽ ഇതുപോലെ എന്നെപ്പോൾ ഉള്ളവർ ഫേസ്ബുക്കിൽ വന്നിരുന്നു കൊണ്ട് അച്ഛനെന്ന് പറയുന്നതിന് പകരം തന്റെയെന്ന് പറയും കാരണം അത്ര വലിയ സുഖമൊന്നുമില്ല നിങ്ങളുടെ പേര് വിളിക്കാൻ അത്രയും നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തി ചെയ്തുകൊണ്ട് ഞാൻ ഈ കാര്യം എന്തായാലും ഇവിടെയുള്ള ലേഡി മിനിസ്റ്റേഴ്സുണ്ട് അതിൽ ഞാൻ എനിക്ക് ബന്ധപ്പെടാമെന്ന് ഞാൻ ഞാൻ ഡെഫിനറ്റായിട്ടും ഇന്ന് ഈ കാര്യത്തിനെ കുറിച്ച് ഇവിടെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്ട്രീലത്തെ ഒരു ലേഡി മിനിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് കാരണം അവർക്കുണ്ട് പെൺകുട്ടികൾ നാളെ ഇതുപോലുള്ള സംഭവം വരാൻ പാടില്ല അതിന് ഇതും ഒരു സൗമ്യ കേസും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല ഇവനൊക്കെ ഗോവിന്ദചാമി തന്നെയാണ് സോ ഗോവിന്ദചാമിക്ക് നിങ്ങൾ ജീവവരുന്ന കൊടുത്തെങ്കില് ഇവനും കൊടുക്കണം ആദ്യം ഇവനെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് ഇവരതിൽ ചെയ്തു അല്ലെങ്കിൽ ഇത് കൽപ്പികളിൽ ഹോമിസൈഡ് ആണെങ്കിൽ കൂടെ അതിനകത്ത് ഇവരുടെ കുറ്റമുണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവനെ ആദ്യം ഡിസ്മിസ് ചെയ്യണം ഈ സർവീസ് വെച്ചിട്ടാണല്ലോ ഇവർ ഈ കച്ചവട ചിരക്കാക്കിയിട്ട് ഇവനെ കൊണ്ടുവന്നത് മാർക്കറ്റിൽ ഇറക്കിയിട്ട് പത്ത് ലക്ഷവും പത്ത് ലക്ഷത്തിൻ്റെ കാലം നൂറ് പവൻ്റെ പണ്ടും ഒന്നര ഏക്കർ സ്ഥലവും കച്ചവടം പറഞ്ഞ് വാങ്ങിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യം ഗവൺമെൻറ് ആ ഒരു ഡെസിഷൻ എടുക്കണം നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും എൻ്റെ ഫാൻസ് അല്ല എൻ്റെ ഫാൻസ് എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ കൂടെയുള്ള ഈ അഞ്ച് ലക്ഷത്തി ചിലാനും ആളുകളോടെ ഞാൻ പറയുന്നത് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമൂഹത്തിന് ഇതുപോലെ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന ഞാൻ എൻ്റെ വായിൽ നിന്ന് പലതും വരുന്നുണ്ട് മക്കളെ ഐ ആം റിയലി സോറി ടു സേ ദാറ്റ് കാരണം ആ കുട്ടിയുടെ അവസ്ഥയെന്ന് ആലോചിച്ചു സ്വന്തം അച്ഛനോടും അമ്മയോടും പറയാതെ അതും ഞാൻ ചോദിക്കുന്നതാ മുറേ നിനക്ക് അറ്റ്ലീസ്റ്റ് ഇറങ്ങി ഓടിയിട്ട് തിരിച്ച് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ അതുപോലും ചെയ്യാതെ നീ ജീവൻ കൊടുത്തു എന്ന് പറയുന്നതെന്ന് ഞാൻ വിശ്വാസം അതാണ് അവിടെയാണ് ഞാൻ പറയുന്നത് ഇത്രയും സ്നേഹിക്കുന്ന ഒരു അച്ഛന്മാർ ഉള്ള സമയത്ത് ഒരു ബ്രദറും ഉള്ള സമയത്ത് അവൾ എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല ദാറ്റ് മീൻസ് അവളെ തിരിച്ചുപോലും വിടാതെ ഇവൻ തല്ലിക്കൊന്നതായിരിക്കും എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അമ്മ ഞാൻ സത്യം പറയാലോ ഇത് ഇതൊന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ നിയമം എന്ന് പറയുന്നത് വളരെ വളരെ കൃത്യമായിട്ട് അത് എങ്ങനെ ഇവനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഈ ഗവൺമെൻറ്റടുത്ത് എൻ്റെ റിക്വസ്റ്റാണ് സർ പ്ലീസ് ഞാൻ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ട് ഞാൻ സംസാരിക്കാൻ പോണ കാരണം ബിക്കോസ് ഇതൊരു ലേഡി പ്രൊട്ടക്ഷൻ്റെ കാര്യമാണ് വന്നിരിക്കുന്നത് വുമൻ എംപവർമെൻ്റ് എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു സൈഡ് പറയുന്ന സമയത്ത് ഇതുപോലെ വിമനെ ഡിപ്രസ് ചെയ്ത് സപ്രസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് കാണാൻ അതും പൈസയ്ക്ക് വേണ്ടി സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് നോ യു കനോട്ട് ടോളറേറ്റ് ഇറ്റ് ആൻഡ് യു ആൾ ഷുഡ് നോട്ട് നിങ്ങളെപ്പോലെ കേൾക്കുന്ന ഓരോരുത്തരും ഇതിനെ ശക്തമായിട്ട് എതിർത്ത് നിന്ന് സംസാരിക്കണം നിങ്ങൾ ഓരോരുത്തർ പറയുന്നതും എവിടെയുള്ളത് ഞാനൊന്ന് നോക്കട്ടെ പോന ആരുടെയാണെന്നുള്ളതൊന്നും കമാൻഡ് കാണാനൊന്നും എനിക്ക് പറ്റുന്നില്ല അനു ജോവിൻ ജോർജ് മ മക്കളെ ഞാൻ എല്ലാം നാളെ ഞാൻ മറുപടി അയക്കാം ഇതിനൊക്കെ അതേ ഉള്ളു അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും പേരിപ്പോൾ വിളിച്ച് പറഞ്ഞാൽ അജിത് അജിത് കുമാർ അസീസ് എല്ലാവരുടെ അടുത്ത് ഞാൻ നാളെ പറയാം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരൊരു വിഷമം കൊണ്ട് കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇനിയും ഇത് ഒരാഴ്ചത്തെ ന്യൂസ് ആക്കിയിട്ട് മാറ്റിയിട്ട് പിന്നെയും നമ്മൾ മറന്നുപോയിട്ട് പിന്നെയും ഇതുപോലുള്ള കേസുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളതിനവിടെ ബഹളം വെക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പെങ്ങന്മാർക്ക് വേണ്ടി കല്യാണത്തിന് ഇതുപോലെ സ്ഥിരം ചോദിച്ചു എന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നടങ്കം കയറി ഇങ്ങനെ ചെല്ലണം കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ടാന്നു നടണം കല്യാണം നടന്നിട്ട് അവൾക്ക് മരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണോ നിങ്ങൾ കൂട്ടുകാരുടെ അറിയുന്നവരുടെ കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചോദിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കട്ടിക്കണം കല്യാണം പിന്നെ നമ്മൾ ആ കല്യാണം ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ആ പാവങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും രണ്ടാമത് പല പെൺകുട്ടികളും ഇപ്പം നാളെ വേറെ ഏതൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് പോയി അകപ്പെട്ട് പിന്നീട് പുറത്ത് വരാൻ പറ്റാതെ നിലയും വെളിയും കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു പോലീസ് പോയി റെഡി ചെയ്യുന്ന സമയത്ത് അവനതിൻ്റെ ലൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് വന്നതിൻ്റെ ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ് ഞങ്ങൾ എന്തും ചെയ്യുന്നു നമ്മുടെ സമുദായം എങ്ങോട്ടാണ് പോകുന്നത് ആ അച്ഛനമ്മമാർ കഴിയുന്ന രീതിയിലെല്ലാം ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തി കാണും എന്നിട്ടും പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് പെൺകുട്ടികളോടും കൂടെയാണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഉപകാരം വരും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം ആ നിങ്ങളെ പൊന്നുപോലെ വളർത്തിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുക ഇതൊക്കെ തന്നെയുള്ളൂ അപ്പം അതുകൊണ്ട് പ്ലീസ് ആ അച്ഛനമ്മമാരെ നിങ്ങളെ കണ്ണീര് കുടിപ്പിക്കല്ലേ കല്യാണം കഴിച്ചു പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ തിരിച്ചോടി ഇങ്ങോട്ട് വാ വന്നിട്ട് നിങ്ങൾക്ക് ആ അവിടെ വന്നിട്ട് അച്ഛനും അമ്മയും നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അപ്പം അവിടെ എന്തോ അച്ഛനും അമ്മയുടെ അടുത്ത് തെറ്റുണ്ട് എന്നിട്ടും നിങ്ങളെ തിരിച്ച് പറഞ്ഞയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഔട്ട് ചെയ്യണം ഇത് കേൾക്കുന്ന ഓരോ അച്ഛനമ്മമാരോടുള്ള റിക്വസ്റ്റ് ആണത് ഇതുപോലുള്ള കവട ത്വണ്ടികൾ ഈ ലോകത്തിലുണ്ട് ഇവനൊക്കെ കച്ചവട കച്ചവടച്ചിരക്കാക്കിയിട്ട് മാറി മാറിക്കതിന് ശേഷം പിന്നെ അവൻ പെൺപിള്ളേരെ കല്യാണം കഴിച്ചു അതിന് കൂടെ നിൽക്കുന്ന അവനെ ഉണ്ടാക്കിയ തന്തിയും തള്ളിയും അവരെയാണ് ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ടത് എങ്ങനെ നിങ്ങളിതിനെ സമ്മതിച്ചു നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങളെങ്ങനെയാണ് സ്ത്രീധനം വാങ്ങിച്ചിരിക്കുന്നത് ഈ സ്വത്ത് നിങ്ങളെങ്ങനെ വാങ്ങിച്ചു അവരെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ ഇച്ചോക്കെ പക്ഷെ അവർ തന്നതല്ല നിങ്ങളുടെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പത്ത് ലക്ഷത്തിൻ്റെ കാറ് പോരാ വേറെ കാറ് വേണമെന്നും പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് ദാറ്റ് മീൻസ് ഈ കിരണ്ട അച്ഛനും അമ്മയാണ് ഫസ്റ്റ് പണിഷ് ചെയ്യേണ്ടത് കൂട്ടത്തിൽ ഇപ്പനി ഈ ഫുൾ കുടുംബത്തിനെ അകത്തിടണം അതാണ് വേണ്ടത് നമ്മുടെ സമുദായം നമ്മൾ ഈ കേൾക്കുന്ന ഓരോരുത്തരും അതിൽ പറഞ്ഞ് ഒരു കർഷകന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തൂമ്പെടുത്ത് വെട്ടിക്കളച്ചിട്ടാണെങ്കിലും അവനെ കെട്ടിയ പെണ്ണിനെ ചാങ്കൂറ്റത്തോടുകൂടി നോക്കും അവനെല്ലാം കരുത്തുണ്ട് കർഷകൻ്റെ വില എന്താണെന്നുള്ളതെന്ന് ആർക്കും അറിയില്ല അവനില്ലെങ്കിൽ ഇവിടെ ഞഞ്ഞാ മഞ്ഞ മാമണ്ണാൻ പറ്റൂല എന്നുള്ളത് ആർക്കും അറിയില്ല ആരും പെണ്ണ് കൊടുക്കില്ല അവനെന്ത് കൃഷിക്കാരനാണ് കൃഷിക്കാരനെന്ത് പറ്റി ഇപ്പം നിങ്ങൾ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലെങ്കിൽ മറ്റവൻ കൊടുത്ത് മറിച്ചവന് കൊടുത്ത് ഇന്ന് ആർക്ക് കൊടുക്കുന്ന എന്ത് ഉദ്യോഗസ്ഥന് എന്ത് ഉദ്യോഗസ്ഥനാണെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം എങ്ങനെയുള്ള മനുഷ്യനാണെന്നുള്ളതാണ് നോക്കേണ്ടത് സ്നേഹമുണ്ടോ എന്ന് നോക്കൂ പെണ് പെണ്ണ് പെൺകുട്ടീനെ കൊടുക്കാൻ പോകുന്ന സമയത്ത് അച്ചെക്കൻ്റെ തന്തയും തള്ളി ആദ്യം നോക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഇത് നോർമലാണോ അതോ അബ്നോർമൽ ആണോ എന്നുള്ളത് അവരുടെ ബിഹേവിയർ പാറ്റേൺ ആദ്യമായിട്ട് അവർ വന്നിട്ട് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് തന്നെ അവരുടെ സംസാരത്തിലും ലുക്കിലും ഭാവത്തിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇവരുടെ ഗ്രീഡിനെസ് എത്രയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് എപ്പോൾ അവർ സ്വത്തിനെക്കുറിച്ചും നിങ്ങളുടെ ആസ്തിയെക്കുറിച്ചും ചോദിക്കുന്നുണ്ടോ അപ്പ മനസ്സിലാക്കിക്കോ അവർക്ക് നിങ്ങളുടെ മോളയല്ല വേണ്ടത് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അവിടെ നിന്നെ കട്ട് ചെയ്ത് കളഞ്ഞേക്ക് പെമ്പള്ളേരുടെ അച്ഛനമ്മമാരോടാണ് ഞാൻ ഈ പറയുന്നത് ഐ എം റീഗ്ലി സോറി വിസ്മയുടെ അച്ഛനോടും അമ്മയോടും സഹോദരൻ്റെ അടുത്തും വളരെയധികം കൂടി ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ ഉള്ളവരുടെ സങ്കടം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എനിക്ക് പെൺകുട്ടിയില്ല ഞാൻ പറയും എനിക്ക് പെൺകുട്ടി ഇല്ലെങ്കിലും എൻ്റെ മോനെ ഞാൻ വളർത്തിയിരിക്കുന്നു ഒരു പെൺകുച്ചിന് റെസ്പെക്ട് കൊടുത്തോണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അതവൻ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പണം കൊണ്ടൊന്ന് കാണിച്ചിട്ടൊന്നും അവന് അവൻ വീഴുവൊന്നുമില്ല പക്ഷേ ഇതാണ് ഒരു പെൺകുട്ടിക്ക് എന്ത് റെസ്പെക്ട് കൊടുക്കണം എൻ്റെ സുഹൃത്തുക്കൾ കൊണ്ട് ഇപ്പോൾ പിള്ളേർ അവർക്കൊക്കെയാണ് ഇത് വല്ലതും സംഭവിച്ചിരുന്നെ ഞാൻ ഞാൻ എൻ്റെ ദൈവം ഞാൻ വേറെ എന്തെങ്കിലും എൻ്റെ കൈവിട്ടു പോകുന്ന രീതിയിലുള്ള വികാരമാണ് എനിക്ക് വരുന്നത്